Hi dears, innathe ende recipe nalla super tasty aayittla nalla oru pudding recipe aanu. Vera onnum alla nalla kidilen aayittla black forest inde pudding aayittanu njan innu vannittullathu. Black forest cake okke ellaru kaichittundam. Adu pole thanne namukku easy aayittu undakkan pattittla oru pudding aanu black forest kondu undakkittla ee oru pudding. Appo theerchayittum ningal ee recipe try cheythu nokka, nalla tasty aayittla pudding aanu. Appo eppozhum parayunnathu pole aadiyattaanu ende channel kaanu subscribe ചെയ്യണേ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂ എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം എന്നാൽ പിന്നെ ഈ പുഡിംഗ് റെഡിയാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ്പാനിലോട്ടേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ മുന്നേയായിട്ട് 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കാം അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഞാനിവിടെ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര മാത്രം പോരാ ഇതിന് കുറച്ചും കൂടി നല്ല പുഡിംഗ് അല്ലേ അപ്പോൾ എന്തായാലും മധുരം വേണം അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വരും ഫ്രഷ് ക്രീമാണ് അത് ഓപ്ഷണലാണ് വേണേ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലോട്ടേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ജെലാറ്റിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക ജെലാറ്റിന് ചേർത്ത് കൊടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കണം അത് നന്നായിട്ട് തന്നെ മെൽട്ടായി കിട്ടിക്കോളും പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഈ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള പുഡിങ്ങിൻ്റെ ട്രേയാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റാക്കിയെടുക്കാം അപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്രേയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനണക്കായിട്ട് ഇൻഗ്രീഡിയൻസ് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ബാറ്ററി ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിത് ചോക്ലേറ്റ് കേക്കാണ് ഇത് ഓൾറെഡി ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി എന്നിട്ട് ഈ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ കേക്ക് മൊത്തത്തിൽ വെച്ച് കൊടുക്കാം ആ ഗ്യാപ്പുകളിലൊക്കെ ഈ ഒരു ചോക്ലേറ്റ് പീസസ് കൊണ്ട് കവർ ചെയ്തെടുക്കണം ഇനി ഇത് കുറച്ച് ചോക്ലേറ്റ് മെൽട്ട് ചെയ്തെടുത്തതാണ് ഈ ചോക്ലേറ്റ് സോസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം മധുരം വേണം എന്നാലേ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഞാൻ കുറച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിൽ ചെയ്യുന്ന പോലെ ഓവറായിട്ട് ബീറ്റ് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഈ ഒരു കേക്കിൻ്റെ മീതിയായിട്ട് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ അടുത്ത ലെയറായിട്ടുള്ള ക്രീം കൊണ്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് ഈ ഒരു ക്രീം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിതുപോലെ ഒരു റോസെറ്റിൻ്റെ നോസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഒരു റോസ് വരച്ച് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആ ഒരു സ്റ്റൈൽ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാക്കിയത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്
ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി പുഡിങ്ങാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിങ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിടിലം പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും Bye-bye and take care. Thank you.